ഇന്ന് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മൗലിക കർത്തവ്യങ്ങൾ. എന്റെ പേര് ധന്യ എൽകെ. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ? കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. അത് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇനി പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അതായത് നിർദ്ദേശക തത്വങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുന്നേ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ഈ രാജ്യത്തോടുള്ള കടമകൾ എന്നാണ്. നമ്മൾ നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് ജുഡീഷ്യബിൾ ആയിരുന്നു. ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ നമുക്ക് കോടതിയെ സമീപിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് സംസാരിക്കും. അവകാശങ്ങൾ തരുന്നതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തോട് നമുക്ക് ധാരാളം കർത്തവ്യങ്ങളും ചെയ്യാനുണ്ട്. So fundamental duties are included in 4A part. Part 4A. Part 4 we will be discussed. Then part 4A lana fundamental duties include Article 51A. Article 51A. നമ്മള് ഇതിന് മുമ്പും നോക്കിയിട്ടൊരു കാര്യമാണ് 42nd Amendment Act. 42nd Amendment Act എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 1976 അമെൻമെന്റ് ആണ്. എന്തുകൊണ്ടാണ് അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയുന്നത്? ബിക്കോസ് ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ചേഞ്ച് ഈസ് ഓൺലി വൺ ടൈം ദ അമെൻമെന്റ് ഈസ് ഹാപ്പൻ ഇൻ ദ പാർട്ട് ഓഫ് പ്രിയാമ്പ്. പ്രിയാമ്പിള് സെക്കുലർ, അങ്ങനെ സെക്കുലർ, ഇന്റഗ്രിറ്റി, ഈ പദങ്ങളെല്ലാം ആഡ് ചെയ്തത് 42nd അമെൻമെന്റ് വഴിയാണ്. അതേ 42nd അമെൻമെന്റിലൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടിംഗിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 1395 വരെ നമ്പർ ഇട്ടാണ് ആർട്ടിക്കിൾസ് ചെയ്തിരുന്നത്. പിന്നീട് അമെൻമെന്റ് വഴി ആഡ് ചെയ്ത ആർട്ടിക്കിൾസ് ഓരോ നമ്പറിന്റെയും അണ്ടറിൽ സബ് നമ്പേഴ്സ് ഇട്ടാണ് പോകുന്നത്. അതിന് മിക്കവാറും യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, അതായത് എ ബി എന്ന്. അപ്പോ എയിലോ ബിയിലോ ഒക്കെ ആർട്ടിക്കിൾ നമ്പർ ഉണ്ട് എങ്കിൽ അത് അമെൻമെന്റ് വഴി ആഡ് ചെയ്യപ്പെട്ട ആർട്ടിക്കിളുകളാണ്. സോ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇനി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വരൺ സിംഗ് എന്ന ഒരാളുടെ നേതൃത്വത്തിൽ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. സോ ടു ചെക്ക് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം. ആൻഡ് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കൂടി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യണം. So, Swaran Singh Committee inspired by the Constitution of the Soviet Union. So, Soviet Union, 1922, Soviet Union, United Union of Socialist Soviet Union, USSR. 1922, USSR, 1917, Russian Revolution, 1922, USSR. ഈ യു എസ് എസ് ആറിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്പയർ ചെയ്തിട്ടാണ് സ്വരൺ സിംഗ് കമ്മിറ്റി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന കൺസെപ്റ്റ് അക്വയർ ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫോർമർ സോവിയറ്റ് യൂണിയൻ. എന്തുകൊണ്ടാണ് ഫോർമർ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്? ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പേര് റഷ്യ എന്നാണ്. സോ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ഞാന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ
and respect its deals and institutions, the national flag and the national anthem. So, ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ മാതൃകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻ്റ് വേർഡ്സ് നോക്കാം. നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, ഓഫ് കോഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ വി ഹാവ് ടു റെസ്പെക്ട് ഓൾ ദ ഐഡിയൽസ് വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, all the institutions which is under the constitution and national flag, national anthem, ivayellam aadarikkanam ennulladana aadithe rendu. To cherish and follow the noble ideals which inspired our national struggle for freedom, swatantrathinu vendiyilla nammude deshiya samarathine prajodanam nalgiya mahaniya aadarshangale പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹംഗർ സ്ട്രൈക്ക്, സത്യാഗ്രഹം. ആദ്യമായി ഗാന്ധിജി കൊണ്ടുവന്ന ഒരു ആദർശമാണ് ഹംഗർ സ്ട്രൈക്ക്. നൗ ഓൾസോ വി ആർ ഫോളോയിങ് ദ്രൈക്ക് സ്ട്രാറ്റജി. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഹംഗർ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. സോ നാഷണൽ സ്ട്രഗിൾ ഓഫ് ഫ്രീഡത്തിൽ ഇൻസ്പയർഡ് ആയ ഐഡിയാസിനെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഖാദി, ഖാദിയെ പരിപോഷിപ്പിക്കുക എന്ന നമ്മുടെ സർക്കാരിന്റെ ഒരു നയമാണ്. സോ ഖാദിയെ പ്രൊമോട്ട് ചെയ്യുക, ടു പ്രൊമോട്ട് ദ ഖാദി ഇൻഡസ്ട്രി. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ നോബിൾ ഐഡിയൽ വിച്ച് ഇസ് ഇൻസ്പയർഡ് ഫ്രം നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. സോ ഹൗ, വൈ വി ആർ ഡൂയിങ് ദ പ്രൊമോഷൻ ഓഫ് ഖാദി? That is one of our fundamental duty. And third one, to uphold and protect sovereignty, unity, integrity of India. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രിയാമ്പിളിൽ എഴുതിയിരിക്കുന്ന വേർഡ്സ് ആണ് സോവറിറ്റി, ഇന്റഗ്രിറ്റി ഒക്കെ. അവയെല്ലാം നിലനിർത്തി പോവുക എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ മൂന്ന് മൗലിക കർത്തവ്യങ്ങൾ വായിച്ചു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ദീസ് ആർ നോട്ട് ജുഡീഷ്യൽ. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജുഡീഷ്യൽ. ഇഫ് വി ആർ ഇഫ് എനി വൺ വയലേറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, വി ക്യാൻ അപ്രോച്ച് ടു കോർട്ട്. ബട്ട് ഇഫ് എനി വൺ വയലേറ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി, വി കനോട്ട് അപ്രോച്ച്. That is one of the major problem regarding fundamental duties. Fundamental duties le ettom valiya prashnam aanu adu judiciable alla ennu. And next, to defend the country and render national service when called upon to do so. Rajyathe kaathu sooshikkeyum ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് അവർ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. നമ്മുടെ രാജ്യത്തെ ഭീകരവാദികളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. ആൻഡ് ഇഫ് എനി സർവീസ് നീഡഡ് ഫ്രം വൺ ഓഫ് എ സിറ്റിസൺ, ഏതെങ്കിലും സിറ്റിസണിൽ നിന്ന് ഒരു ആവശ്യം, ഒരു എന്താ പറയുക, ആവശ്യം വരികയാണെങ്കിൽ, ബിക്കോസ് എനി വൺ നീഡ്സ് എ നാഷണൽ സർവീസ് ഫോർ അവർ കൺട്രി. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡു നാഷണൽ സർവീസ് ഫോർ അവർ കൺട്രി, ദെൻ യു ഹാവ് ടു ഡു. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സർവീസ് നൽകും. അഞ്ച്, to promote the harmony and spirit of common brotherhood among all the people of India, transcending religious, linguistic and regional or sectional diversities, to renounce practices derogatory to the dignity of women. നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, മത, ജാതി, ദേശ, ഭാഷ വ്യത്യാസമില്ലാതെ ആളുകളുടെ ഇടയിൽ സൗഹാർദ്ദപരമായ
ഒരു ഹാർമണി നിലനിൽക്കണം എന്നാണ് പറയുന്നത്. രണ്ട്, സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. നോക്കൂ, ഇതെല്ലാം ജുഡീഷ്യബിൾ ആക്കിയാലുള്ള നേട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിധിച്ചിരിക്കുക. ഇതൊരു വളരെ നല്ല ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ബട്ട് നമുക്കറിയാം ഇത് വായിക്കുമ്പോൾ, വി ഷുഡ് മെയിൻറ്റെയിൻ എ ബ്രദർഹുഡ് അമംഗ് ഓൾ ദ പീപ്പിൾ ഇൻ ഇന്ത്യ ആൻഡ് വി ഷുഡ് റെസ്പെക്ട് ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ. വി ഷുഡ് റെസ്പെക്ട് ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ. So these are the five fundamental duties. How many fundamental duties are there? Let's see. So next, sixth one, to value and preserve the rich heritage of our composite culture. So our culture is a composite culture. Nanatvathil ekatvam ennaanu parayunnu. Because we are following diverse culture. Different religious cultures, different linguistic cultures, different geographical cultures. So, ee sammishramaya samskarathinte sambhannamaya paramparyathe nilanirthuka, preserve ya, samrakshika. Okay, then to protect and improve the natural environment including forest, lake, rivers and wildlife and to have compassion for living creatures. എന്താണ് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ. സോ വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ എൻവയോൺമെന്റിനെ സംരക്ഷിക്കുക. ആൻഡ് എയ്ത്ത് വൺ, ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കും. ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്സർവ് വയലൻസ്. പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. വളരെ നിസാരമായ കാര്യങ്ങളാണ് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കും, ഒരു സമരം നടത്തുന്നു, ഒരുപാട് ബസ്സുകളുടെ ചില്ലുകള് പൊട്ടിക്കുകയാണ് സമരക്കാർ. ശരിക്കും അവരൊരു പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുകയാണ്. ഇഫ് ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഇഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇസ് ജുഡീഷ്യബിൾ, അവരെ കോടതിയിൽ ശിക്ഷിക്കപ്പെടുമായിരുന്നു. പക്ഷെ ഇറ്റ്സ് നോട്ട് ജുഡീഷ്യബിൾ. സോ വി കനോട്ട് മേക്ക് എനിത്തിങ്, വി കനോട്ട് മേക്ക് എനി പ്രോബ്ലം ടുവേർഡ്സ് പബ്ലിക് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ടെൻത്ത് വൺ, to strive towards excellence in all spheres of individual and the collective activity so that the nation constantly rise to higher levels of endeavor and achievement. നമ്മള് ഒരുമിച്ച് രാജ്യത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുക, ഒരുമിച്ച് നമുക്ക് പോരാടാം, ഒരുമിച്ച് അധ്വാനിക്കാം, രാഷ്ട്രം യജ്ഞത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്ക വണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. സോ വി ക്യാൻ സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ആൻഡ് വി ക്യാൻ വർക്ക് ടുഗദർ ഫോർ അവർ കൺട്രി. ആൻഡ് ലാസ്റ്റ് വൺ, 11th. സോ ഹിയർ ഐ ഹാവ് ടു ആഡ് എ പോയിന്റ്. ഇൻ 1976 fundamental duties add cheyapettappol there are only 10 fundamental duties in the Indian constitution. So at the starting there are only 10 fundamental duties in the Indian constitution, but now it is 11. It is 11 fundamental duties and the 11th one is added by 82nd constitutional amendment 2000. 82nd constitutional amendment 2000.
So 11th one, 11th മൗലിക കർത്തവ്യം ആഡ് ചെയ്തത് 82nd ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. So that is 2002. നമ്മൾ ഇത് ഓൾറെഡി കണ്ടതാണ്. ബിക്കോസ് നമ്മൾ 21A പറഞ്ഞു. 21A എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. That is one of the fundamental rights which is added by 82nd Constitutional Amendment 2002. അത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് അതിനോടൊപ്പം ആഡ് ചെയ്തു ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പോ 82nd Constitutional Amendmentൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആഡ് ചെയ്തപ്പോൾ അതിന്റെ കൂടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും ആഡ് ചെയ്തു. എന്താണ് ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടി? ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ ആസ് ദ കേസ് മേ ബി വാട്ട് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. 6 and 14 ഇടയ്ക്കുള്ള തന്റെ പ്രായമുള്ള തന്റെ കുട്ടിക്കോ അല്ലെങ്കിൽ താൻ വളർത്തുന്ന ബാലകനോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏർപ്പെടുത്തുക. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പാരന്റ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഹൂസ് ഏജ് ബിറ്റ്വീൻ 6 and 14. 6 and 14 ഇടയിൽ പ്രായമുള്ള കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ദാറ്റ് ഈസ് ആഡഡ് ബൈ 82nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 2002, വിച്ച് ഈസ് ആഡഡ് വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ് 21A, ദാറ്റ് ഈസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്കറിയാം ഇത് നോൺ ജസ്റ്റിസിബിൾ ആണ്. സാധാരണഗതിയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്ന സമയം ആഡ് ചെയ്യപ്പെട്ട സമയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ 1976. നമ്മുടെ രാജ്യത്ത് ഒരേ ഒരു തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളൂ. So that national emergency during the period of Indira Gandhi, that is from 1975 to 1977. So in between the national emergency, fundamental duties were added to the constitution. It is very, very important. In between, during the time of national emergency, Adiyantara Avastha, Deshiya Adiyantara Avastha, during the time of national emergency, fundamental duties were added to the constitution. Okay, that is very, very important. And second one is, who is the president? Who was the president at the time of fundamental duties added to the constitution? Indira Gandhi, of course. So she is the only prime minister who introduced national emergency in our country. That is during 1975 to 77. നാഷണൽ എമർജൻസി 1975 മുതൽ 1977 വരെ. അതിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. സോ 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തപ്പോഴുള്ള പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇതും ഇന്ദിരാഗാന്ധി. ആൻഡ് ഹൂ വാസ് ദ ലോ മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എച്ച് ആർ ഗോഖലെ. സോ ഗോഖലെ, എച്ച് ആർ ഗോഖലെ എന്ന് പറയുന്ന ഒരാളുടെ ആളായിരുന്നു ലോ മിനിസ്റ്റർ. ക്ലിയർ? ആൻഡ് ഇത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ഉള്ള ഇതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമുള്ള അവകാശമാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം എഴുതിയിരിക്കുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്, ഒരുപാട് ക്രിറ്റിസിസംസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ 13, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വായിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇറ്റ് ഈസ് ജസ്റ്റിസിബിൾ അല്ല, ജുഡീഷ്യബിൾ അല്ല എന്നുള്ളത് ഒരു വലിയ ക്രിറ്റിസിസമാണ്. ആൻഡ് വൺ മോർ തിങ്, ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വളരെ വേഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നും ആൻഡ് വേറെ ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്, അതായത് ചില കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പെയിങ് ടാക്സ്, കാസ്റ്റിംഗ് വോട്ട്, അതായത് വോട്ട് ചെയ്യണം, നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണം, അതുപോലെ ടാക്സ് നികുതി അടയ്ക്കണം, ഇതൊക്കെ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് ആഡ് ചെയ്യപ്പെടാവുന്നതാണ്.
പക്ഷേ ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന പലതിനും പ്രാധാന്യം കുറവുള്ളവയാണ് എന്ന് പറഞ്ഞ് ഉള്ള ക്രിറ്റിസിസംസ് ഒക്കെ ധാരാളമായി വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ക്രിറ്റിസിസംസിനെ ഒക്കെ ഇപ്പോഴും നമ്മൾ ചർച്ചകളിലൂടെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് ആക്ടുകൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഇപ്പോ നമുക്കറിയാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആക്ടുകൾ വന്നു. ഇതെല്ലാം ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ജുഡീഷ്യബിൾ ആക്കാൻ വേണ്ടി വന്ന ആക്ടുകളൊക്കെയാണ്. അതൊക്കെ നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഇടാം. നിങ്ങൾക്ക് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഇപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റിയെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ ഇടാം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇടാം. ഇത് കെ2വിന് വേണ്ടി മാത്രമുള്ള വീഡിയോസ് ആണ്. അതായത് കെ2വിലെ സ്റ്റുഡൻസിന് മാത്രം വേണ്ട പോർഷൻസ്, അവർക്ക് വേണ്ടത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ ഇഫ് യു നീഡ് യു ക്യാൻ കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് വായിക്കാനുള്ള രണ്ട് മൂന്ന് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. താങ്ക് യു സോ മച്ച്.